കുന്നമംഗലം ഗവൺമെന്റ് കോളേജിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുവെന്ന് ആരോപിച്ച് യു ഡി എഫിന്റെ പ്രതിഷേധം. ബാലറ്റ് പേപ്പർ നശിപ്പിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ പ്രിൻസിപ്പൽ സംരക്ഷിക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധം. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എം എ റസാഖിന്റെ നേതൃത്വത്തിലാണ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മിഥില ബാലൻ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. മിഥില, എന്താണ് കുന്നമംഗലത്തെ കോളേജുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഒടുവിലായി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? പ്രതിഷേധം ഏത് തരത്തിലാണ്, തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? മിഥില, രീജിത്ത്, പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെയുണ്ട്. യു ഡി എഫിന്റെ നേതാക്കൾ ഇപ്പോൾ ഇവിടെയില്ല. അതേസമയം തന്നെ കെ എസ് യുവിന്റെയും യു ഡി എസ് എഫിന്റെയും പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. കാരണം കുന്നമംഗലം, നമുക്കറിയാം, ഇന്നലെ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണിത്, കുന്നമംഗലത്തെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിന് പിന്നിൽ എസ് എഫ് ഐ ആണ്. അവർക്കെതിരെ നടപടിയെടുക്കണം, പോലീസ് കേസെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ന് രാവിലെ യു ഡി എഫ് നേതാക്കൾക്കൊപ്പം ഇവിടെ പ്രവർത്തകരെത്തി പ്രിൻസിപ്പലിന്റെ റൂമിൽ പ്രതിഷേധിച്ചത്. കുത്തിയിരിപ്പ് പ്രതിഷേധം നടത്തി, ചെറിയ രീതിയിലുള്ള വാക്കുതർക്കമുണ്ട്. ഇപ്പോൾ എനിക്കൊപ്പം കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് ചേരുന്നുണ്ട്. ഏത് തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ്, തിങ്കളാഴ്ച മാർച്ച് നടത്തുന്നു, ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ബാലറ്റ് പേപ്പർ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ബാലറ്റ് പേപ്പർ കീറിയെറിയുക, അതുമായി ബന്ധപ്പെട്ട് പരാതികൾ കൊടുക്കുമ്പോൾ ആ പരാതിയെ പോലും മുഖവിലക്കെടുക്കാതെ ആ പരാതി ഒന്ന് പോലീസിന് പോലും ഫോർവേഡ് ചെയ്യാത്ത രീതിയിൽ ഈ ക്യാമ്പസിലെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകൾ പെരുമാറുന്ന ഒരു മോശം സാഹചര്യമാണ് ഇവിടെയുള്ളത്. അത് ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് കുന്നമംഗലം നിയോജകമണ്ഡലത്തിന് മുൻ ജനപ്രതിനിധിയായിട്ടുള്ള യു സി രാമൻ ഇവിടെ വന്ന് പ്രിൻസിപ്പളുമായി സംസാരിച്ചപ്പോൾ ഉറപ്പായും പോലീസിൽ പരാതി നൽകാമെന്ന് പ്രിൻസിപ്പൾ അറിയിക്കുകയും തുടർന്ന് ഇവിടെ കൂടിയ കൗൺസിലിന്റെ തീരുമാന പ്രകാരം പ്രിൻസിപ്പാളിനെ ചട്ടുക മാറ്റിക്കൊണ്ട് പോലീസിൽ പരാതിപ്പെടണ്ട എന്നുള്ള അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുന്ന, അങ്ങേയറ്റം അനാസ്ഥകരമായ, ഇനി ഏത് രീതിയിലാണ് പ്രതിഷേധം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? തിങ്കളാഴ്ച കോടതിയിലേക്കാണ് കെ എസ് യു യു ഡി എസ് എഫ് മുന്നണി കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒപ്പം തിങ്കളാഴ്ച ഈ ക്യാമ്പസിലേക്ക് യു ഡി എസ് എഫിന്റെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തും. രീജിത്ത്, ഇവരിപ്പോൾ പറയുന്നത് പോലെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെയുണ്ട്. ഇക്കാര്യത്തിൽ കേസെടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഇവിടെ നിന്നും പിരിഞ്ഞു പോകില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് പ്രവർത്തകർ ഇപ്പോൾ നിൽക്കുന്നത്. ശരി, മിഥില ബാലൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.